ഡി ജെ പാർട്ടികളിൽ നടത്തുന്ന ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും മുൻകൂട്ടി എക്സൈസിന്റെ അനുമതി വാങ്ങണമെന്ന ഒരു നിർദ്ദേശം വരുന്നുണ്ട്. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന എക്സൈസ് ഇന്റലിജൻസിന്റെ നിർദ്ദേശവുമുണ്ട്. അരുൺകുമാർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, നമ്മൾ ആഘോഷങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, സംസ്ഥാനത്തെ നിയന്ത്രണങ്ങളെക്കുറിച്ചും. അപ്പോഴും ഈ ഡി ജെ പാർട്ടികളിലടക്കം മുൻവർഷങ്ങളിൽ വലിയ പ്രതിസന്ധിയായിട്ടുള്ളത് ഈ ലഹരിയുടെ ഉപയോഗമാണ്. പരിശോധനകളും നിയന്ത്രണങ്ങളും കർശനമായിരുന്നു. ഇക്കുറിയുള്ള നിർദ്ദേശം, ജാഗ്രത എങ്ങനെയാണ്? മുമ്പൊക്കെ പുതുശ്ശിത പാർട്ടികൾ മിക്കവരും തീരങ്ങളിലൊക്കെയാണ് സംഘടിപ്പിച്ചത്. കോവളം, വർക്കല, തലസ്ഥാന സംബന്ധിച്ച കോവളം, വർക്കല, അത്തരത്തിലുള്ള തീരങ്ങളിലൊക്കെയാണ് ഈ പുതുവത്സരത്തെ വരവേറ്റുകൊണ്ടുള്ള വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് മാറി ചില ഹോട്ടലുകളിലും ക്ലബുകളിലും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഈ പാർട്ടികൾ വന്നിരിക്കുന്നത്, പ്രത്യേകിച്ചും ഡി ജെ പാർട്ടികൾ. ഈ ഡി ജെ പാർട്ടികൾ ഈ പുതുവത്സരത്തിൽ മാത്രമല്ല, മുമ്പും സംഘടിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ സംഘാടകരുടെ കൈവശം നിന്നൊക്കെ ഈ ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തേക്ക് ഈ പുതുവത്സരത്തിന് ലഹരി ഒഴിവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് സ്പെഷ്യൽ ഡ്രൈവുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തി വരികയാണ്. എന്നാലും അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എക്സൈസ് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ്. പ്രത്യേകിച്ചും എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിലായി മിക്ക വൻകിട ഹോട്ടലുകളായാലും ഇടത്തരം ഹോട്ടലുകളായാലും ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും ചില ഗ്രൂപ്പുകൾ വഴിയൊക്കെ ഡി ജെ പാർട്ടികൾ സംഘടിപ്പിക്കുകയും ടിക്കറ്റ് വിജയിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ലഹരി പാർട്ടികൾ നടത്തുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളോ ചേർന്ന് സ്ഥലം വാടകയ്ക്കെടുത്ത് ഇത്തരം പാർട്ടികൾ ഡി ജെ പാർട്ടികൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ മുൻകൂട്ടി എക്സൈസിനെ അറിയിക്കണം എന്നാണ് ഇപ്പോൾ എക്സൈസ് നൽകിയ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുപോലെ തന്നെ ഈ പ്രധാനമായി ഈ മൂന്ന് നഗരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നുള്ള എക്സൈസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.